അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യാത്രകൾ ചെയ്യാനായി ഇപ്പോഴും ഒരുപാട് പേര് ട്രെയിനുകളെ ആശ്രയിക്കുന്നുണ്ട്. അപ്പം ഒരു സ്റ്റേഷനിലെത്തിയാൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലോട്ടേക്ക് പോകേണ്ട ആവശ്യം നമുക്ക് നിരന്തരമായിട്ട് ഉണ്ടാവാറുണ്ട്. അതിനായിട്ട് നമ്മൾ മേൽപ്പാലങ്ങളെയാണ് ആശ്രയിക്കാറ്. ഇപ്പോൾ വലിയ സ്റ്റേഷനുകൾ നോക്കുകയാണെങ്കിൽ അവിടെ എസ്കലേറ്റേഴ്സാണ് ഉണ്ടാവാറ്. ഇപ്പോൾ ഈ ലഗേജൊക്കെ ആയിട്ട് മേൽപ്പാലങ്ങൾ കയറുക, എസ്കലേറ്റേഴ്സ് കയറുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ചും ഈ വയസ്സായിട്ടുള്ള ആൾക്കാർക്കും ഭിന്നശേഷിക്കുള്ള ആൾക്കാർക്കും ഒക്കെ. അപ്പം പിന്നെ എസ്കലേറ്റേഴ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ നിരന്തരമായിട്ട് ഇത് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരുപാട് എനർജി ഇത് ചെലവഴിക്കുന്നുണ്ട്. ഇതൊക്കെ ഒഴിവാക്കി ഞങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലോട്ടേക്ക് പോകാനുള്ള ഒരു മാർഗമാണ് ഞങ്ങളുടെ ഈ ഒരു മോഡൽ. അതായത് ഇത് രണ്ട് പ്ലാറ്റ്ഫോമിനെ കണക്ട് ചെയ്യുന്ന ഒരു മൂവിങ് ബ്രിഡ്ജാണ് ഇത്. അപ്പോൾ ട്രെയിന് കുറച്ച് അടുത്തെത്തുന്ന സമയത്ത് ബ്രിഡ്ജിൻ്റെ അടുത്തുള്ളൊരു ഗേറ്റിൽ റെഡ് ലൈറ്റ് അടിക്കുകയും അലാമിംഗ് സൗണ്ട് വരികയും ചെയ്യുന്നു. അതെന്തിനാന്ന് വെച്ചാൽ, ട്രെയിന് വരിക എന്നുള്ളൊരു മുന്നറിയിപ്പായിട്ടാണ് ആ സൗണ്ട് ഉള്ളത്. അപ്പോൾ ഈ ടൈമിൽ ആരും പാലത്തിന് മേലെ കയറാൻ പാടില്ല. കുറച്ചുകൂടെ ട്രെയിന് കുറച്ചും കൂടെ അടുത്തെത്തുന്ന സമയത്ത് പാലം ബാക്കോട്ടേക്ക് വലിയും. പൂർണ്ണമായും ബാക്കോട്ടേക്ക് വലിഞ്ഞു കഴിഞ്ഞാൽ ട്രാക്കിൻ്റെ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്. ഈ സിഗ്നൽ അതുവരെ ചുവപ്പായിരിക്കും. ഈ പൂർണ്ണമായും നീങ്ങിക്കഴിഞ്ഞാൽ ചുവപ്പ് മാറി പച്ചയാവും. ഇതെന്തിനാന്ന് വെച്ചാൽ, ട്രാക്ക് ഓക്കെയാണ്, ട്രെയിനിന് പോകാൻ പറ്റും എന്ന ഒരു ഉദ്ദേശത്തിനാണ് ആ പച്ച ലൈറ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇത് പൂർണ്ണമായിട്ടും വലിഞ്ഞിട്ടുണ്ടാവും. ഇത് ട്രെയിന് പോയി കഴിഞ്ഞാൽ ഇത് പഴയതുപോലെ ആവുകയും ആൾക്കാർക്ക് പോവുകയും ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ ഈ ഒരു മോഡൽ. ഇവിടെ പച്ച ലൈറ്റാവും പൂർണ്ണമായി നീങ്ങിക്കഴിഞ്ഞാൽ. ഇനി ട്രെയിന് കടന്നു പോയാൽ പാലം പഴയതുപോലെ രണ്ട് പ്ലാറ്റ്ഫോമുകളെ കണക്ട് ചെയ്യും ഇതുപോലെ. അന്നേരം പച്ച ലൈറ്റ് മാറി ചുവപ്പ് ലൈറ്റാവും.